പ്രൈസ് പ്രീസോഡ് ഹാലി ലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി ഹലൂയ സ്തോത്രം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കും നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം ഹലുയ സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് അതായത് ഇരുപത്തി ആറാം തീയതി പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം 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 സ്തോത്രം കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞു സ്തോത്രമപ്പാ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രമപ്പാ സ്തോത്രം 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 ഈ പകൽക്കാലു അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ഈ പകൽകാലം അങ്ങടെ തങ്ക ചെറുകടികൾ ഞങ്ങളെ സൂക്ഷിക്കുന്ന ആ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം അങ്ങടെ ദൂതന്മാർ ഇന്ന് പകൽകാലു ഞങ്ങൾക്ക് ചുറ്റും ധീപതിലായി നിൽക്കുന്നതിനായിട്ട് സ്തോത്രം 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 സങ്കീർത്തനക്കാരൻ നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത് ഒന്നാമത്തെ വാക്യം പറയുന്നു യഹോവേ സ്തുതി പി ഞാൻ നേരിള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും അപ്പോൾ കർത്താവിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ വേണം പ്രാർത്ഥിക്കുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവോചനം കേൾക്കുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ യോഗത്തിൽ പങ്കെടുക്കുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം പറയുന്നെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടായിരിക്കണം പൂർണ്ണ ഹൃദയത്തോടല്ലാതെ വരുമ്പോൾ കർത്താവ് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല കർത്താവ് സ്വീകരിക്കത്തില്ല അപ്പം പതിനെട്ടാമത്തെ വാക്യം യെഹോയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവക്കെയും ഇഷ്ടമുള്ളതൊക്കെ ഉള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയുമാകുന്നു അഞ്ച് തൻ്റെ ഭക്തന്മാർ ർക്കവൻ ആഹാരം കൊടുക്കുന്നു അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു പതിനൊന്ന് ഏഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു കർത്താവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു നമ്മുടെ കണ്ണുകൾ അടച്ചാട്ടെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടൊന്ന് പ്രാർത്ഥിക്കാം ആരും കണ്ണ് തുറന്നിരിക്കരുത് കേട്ടോ എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുക ഈ സമയത്ത് പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിൻ്റെ പുന്മുഖത്തേക്ക് നമ്മൾ ഒരുമിച്ച് നോക്കുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം രാമൻ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചതിന് സ്തോത്രം ആരോഗ്യത്തോട് ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം ഈ പകൽക്കാലം അത്ഭുതകരമായി നടത്തുന്നു കൃപകളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നത് അപ്പാ ഞങ്ങളേക്ക് സ്തോത്രം പറയുന്നു അപ്പാ ഞങ്ങളേക്ക് സ്തോത്രം പറയുന്നു അപ്പാ ഞങ്ങളേക്ക് സ്തോത്രം പറയുന്നു അപ്പ ഞങ്ങളങ്ങേക്ക് സ്തോത്രം പറയുന്നു പിതാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു അങ്ങയിലേക്ക് നോക്കി ഒരാരും ലജിച്ചു പോയില്ലല്ലോ അവരുടെ മുഖത്തെ അങ്ങ് പ്രകാശിപ്പിച്ചല്ലോ കർത്താവേ അങ്ങ് ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന കർത്താവകിയാൽ സ്തോത്രം അപ്പം ഈ പ്രഭാതത്തിൽ കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക വ്യക്തിപരമായി ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കഥാവെ ഇവരുടെ ദേഹം ദേഹി ആത്മാവ് ഒരുപോലെ സകലത്തിലും അമൻ സമ്പുഷ്ടമായി തീരുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗമുള്ള ഭാഗത്തേക്ക് കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് മൈഗ്രൈൻ ഹെഡേയ്ക്കിനാൽ ഭാരപ്പെട്ട് അവൻ നാളുകളായി വർഷങ്ങളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ദുഷ്ട ആത്മാവ് ആ ശരീരം വിട്ടുപോകട്ടെ അതുപോലെ തൈറോയിഡിൻ്റെ അവൻ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രോസ്ട്രൈറ്റിൻ്റെ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ മറ്റ് ഹോർമോണൽ ഇംബാലൻസുകളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ ആരോഗ്യം പ്രാപിക്കട്ടെ സ്വസ്ഥത പ്രാപിക്കട്ടെ ദൈവകൃപ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കർത്താവ് ഈ പൽക്കാലം കർത്താവിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തി തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടണം ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കുടുംബജീവിതത്തിൽ തകർച്ച അനുഭവിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുക കർത്താവ് അത്ഭുതം ചെയ്യണമേ കർത്താവിൻ്റെ മഹത്വം വ്യാപരിക്കണമേ ദൈവകൃപ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്പെഷ്യലി പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഉണ്ടാകണം കഥാവെ വരവാനുള്ള ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാനും അനേകർ വിടുതലിനും ആശ്വാസത്തിനും സമാധാനത്തിനും അമേൻ അനേകർ ക്രിസ്തുവിൽ വളരുവാനും ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരമാക്കണം നാളത്തെ യോഗത്തെ അനുഗ്രഹിക്കണമേ വലിയ കാര്യങ്ങളെ കഥാവ് ചെയ്യണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആ മീൻ ആ മീൻ കഥാവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വായിക്കാൻ നമുക്ക് ഓർപ്പിക്കാനുള്ളത് നാളെ വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് യോഗമുണ്ട് പങ്കെടുക്കുക കൂടാതെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശനിയാഴ്ച മുതൽ തുടങ്ങുന്ന ഉപവാസ പ്രാർത്ഥനയെ കഥാവിൻ്റെ കൈകളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നും പതിമൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ശ്രദ്ധിച്ചാട്ടെ അവൻ ഇലയുള്ള ഒരു അതിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്ന് എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു ശ്രദ്ധിച്ചാട്ടെ യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദൂരത്ത് വെച്ച് തന്നെ ഇല നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്യവൃക്ഷം കണ്ടു അപ്പോൾ ഈ ഇല നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഇത് അത്യവൃക്ഷമാണെന്ന് തിരിച്ചറിയപ്പെടുന്നത് അപ്പോൾ നിന്ന് ഈ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം കർത്താവിൻ്റെ മനസ്സിൽ തോന്നി നിശ്ചയമായിട്ടും അതിൽ അത്തിപ്പഴം ഉണ്ടാകും അമേൻ എന്നുള്ള പ്രതീക്ഷയിൽ യേശു അതിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു യേശു അതിൻ്റെ അടുക്കിൽ ചെല്ലുന്നു വലുതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു അതിനരികെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ നിരാശപ്പെട്ടു പോയി കാരണം ദൂരെ നിന്ന് കണ്ടപ്പോൾ നല്ല 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 വലുപ്പവും തഴച്ച് വളർന്നു നിൽക്കുന്ന അതിവൃഷ്യം എന്നാൽ അടുത്ത് എന്ന് പഴം ഫലമുള്ളോ എന്ന് നോക്കിയപ്പോൾ അതിൽ യാതൊരു ഫലവും കണ്ടില്ല പക്ഷേ അവിടെ ഒരു പദം പദമൂട്ട് എഴുതിയിട്ടുണ്ട് അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു എന്നും പറയുന്നുണ്ട് ഓക്കെ നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് ഇറങ്ങി വാക്യത്തിലേക്കൊന്നിറങ്ങിച്ചെല്ലാം പരിശുദ്ധാമാവ് നമ്മളോട് സംസാരിക്കും നമുക്ക് നോക്കാം അപ്പം ഇലയുള്ള എന്ന് പറയുമ്പോൾ ഇല കണ്ടാണ് ഈ അത്യവൃക്ഷത്തെ മനസ്സിലാക്കിയത് ഇതുപോലെ കർത്താവിൻ്റെ പൈതൽ ഇപ്പോൾ ഒരാൾ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ഈ വ്യക്തിയെ കാണുമ്പോൾ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ വസ്ത്രധാരണം കൊണ്ടോ അല്ലെങ്കിൽ ഇവർ ഇയോ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് കാണുമ്പോഴൊക്കെ ഇവർ പറയും ഇത് നല്ല ഭക്തരായ മനുഷ്യരാണ് ഇവർ ദൈവമക്കളാ എന്നൊക്കെ നമ്മളെ നോക്കി പലരും പറയുന്നുണ്ട് പലരും അത് നമ്മൾ നമ്മളൊരു ദൈവവൈദ്യനെന്ന നിലയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാം ഒരു ദൈവവൈതനെന്ന നിലയിൽ നമ്മുടെ അടുക്കൽ വരികയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ദൈവമക്കൾക്കൊരു പ്രത്യേകതയുണ്ടല്ലോ അവർ പ്രാർത്ഥിക്കുന്നവരാ അവർ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും അവർ നല്ല സ്വഭാവമുള്ളവരാ അവർക്ക് പ്രത്യേകമായ സ്വഭാവമാണ് മറ്റുള്ളവരെ പോലെയല്ല അവർ ലോകക്കാരെ പോലെയല്ല അവർ വ്യത്യസ്തരാ എന്ന് പൊതുവേ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് അപ്പം ഇന്ന് എന്നെയും നിങ്ങളെയും കാണുമ്പോഴും ഇത് തന്നെയാണ് ആ മേൻ ലോകം നോക്കുന്നത് കാരണം ദൈവമക്കൾ ഇവർ ഇന്നും രാവിലെ പ്രഭാത സന്ദേശം കേൾക്കുന്നുണ്ട് വൈകിട്ട് സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് സഭായോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവർ ഇവർ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ അങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെ അങ്ങനെയാണ് കാണുന്നത് നിങ്ങളെ നിങ്ങളെ അറിയുന്നവരെല്ലാം മനസ്സിലാക്കുന്നു ഇവരെ നല്ല അതിവൃക്ഷം പോലെ നല്ല തഴച്ചു നിൽക്കുക കാരണം ഇവർക്ക് മീറ്റിങ്ങുകൾക്ക് ഉണ്ട് അതിൽ പങ്കെടുക്കുന്നുണ്ട് ആ മേൽ മോർണിംഗ് മെസ്സേജ് ഉണ്ട് അത് കേൾക്കുന്നു അങ്ങനെ പല കാര്യങ്ങളിൽ ഇവർ ഇൻവോൾവ് ആണ് അപ്പം പുറമേ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ നിന്ന് കാണുന്നവർ പറയുന്നൊരു കാര്യമുണ്ട് ഇവൻ ദൈവ പൈതല വിശ്വാസിയാണ് എന്ന് പറയും അമേൻ വെളിപ്പാട് പുസ്തകത്തിനൊരു കാര്യം പേര് പറയുന്നുണ്ടല്ലോ അമേൻ അവൻ അങ്ങനെയൊക്കെ ഇതാണെന്ന് പറയുന്നെങ്കിലും അവന് ജീവനില്ല ജീവനുള്ള പറയുന്നുവെങ്കിലും ജീവനില്ലെന്ന് പറഞ്ഞതുപോലെ അവൻ വിശ്വാസിയാണ് എന്ന് നമ്മളെ നോക്കുമ്പോൾ എല്ലാവരും പറയും പക്ഷേ ഈ യേശു അത്യവൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് വലിയ ഫലവും ഉണ്ടോ എന്ന് നോക്കുവാൻ വന്നപ്പോൾ അത്യവൃക്ഷത്തിൽ ഫലമൊന്നും കണ്ടില്ല ഇതുപോലെ ആഗ്രഹം നമ്മുടെ ജീവിതം നമ്മുടെ അടുക്കിലേക്ക് ഒരു ഒരാൾ വരുമ്പോൾ നമ്മളെ അടുത്തറിയുമ്പോൾ അയ്യോ ഇവർക്ക് ഈ പേര് മാത്രമേ ഉള്ളൂ ഇവരിൽ പ്രത്യേകിച്ച് ആ ക്വാളിറ്റി ഒന്നുമില്ല എന്ന് പറയുവാൻ ഒരിക്കലും ഇടവരുത് ഒരു വിശ്വാസിയാകുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിനെ അനു അനുകരിക്കുന്ന ഫോളോവേഴ്സായ ശിഷ്യന്മാരായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിശ്ചയമായിട്ടും ആ ആ വിശ്വാസിക്ക് ഉതുകുന്നതായ ആത്മാവിൻ്റെ ഫലങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടണം അതിന് വേണ്ടുന്ന കൾട്ടിവേഷൻ ആയിരിക്കണം നമ്മൾ നമ്മളാകുന്ന വൃക്ഷത്തിന് കൊടുക്കുന്നത് കാരണം നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വൃക്ഷമാണ് നമ്മളെ ഫലമാണ് നമ്മുടെ വൃക്ഷത്തെ തിരിച്ചറിയിക്കുന്നത് ഇലകൾ കൊണ്ടല്ല അപ്പം അപ്പോൾ ഇല നിറഞ്ഞു നിൽക്കുമ്പോൾ ദൂരെ നിന്ന് കാണുന്നവർക്ക് മനസ്സിലായി ഇത് അത്യവൃക്ഷമാണ് ഇവൻ്റെ ഈ പോക്കും വരവുമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി വിശ്വാസിയാണ് പക്ഷേ അവരടുത്ത് വന്നപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ നമ്മളിലുണ്ടോ വിശ്വാസിയുടെ ഫലം നമ്മളിൽ കായ്ക്കുന്നുണ്ടോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളോട് ഇന്ന് പ്രഭാത ചോദിക്കുന്നൊരു കാര്യമാണ് നമ്മളിൽ നമ്മളെ കാണുന്നവർ നമ്മളിലുള്ള ഫലം കാണാൻ ഇടവരുന്നുണ്ടോ നമ്മളിലുള്ള ഫലം പുറത്തു വരുന്നുണ്ടോ നമ്മളിലൂടെ ആ ഫലം കായ്ക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഐ മീൻ യോഹൻലാൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ എട്ടിൽ യേശു പറഞ്ഞു നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നില്ല അധികമധികം അധികം ഫലം കായ്ക്കുന്നത് കൊണ്ട് അധികം കൂടുതൽ ഫലം കായ് എൻ്റെ പിതാവ് മഹത്വപ്പെടും അപ്പോൾ വിശ്വാസി വിശ്വാസിയെന്ന പേരുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നവനാണ് പ്രസംഗം കേൾക്കുന്നവനാണ് യോഗത്തിൽ പങ്കെടുക്കുന്നവനാണ് അതല്ല അമേ നമ്മളിലൂടെ വിശ്വാസത്തിൻ്റെതായ ഫലങ്ങൾ അല്ലെങ്കിൽ ഒരു ദൈവ വൈതലിൽ ഉണ്ടാകേണ്ടതായ ഫലങ്ങൾ നമ്മുടെ വിത്ത് യേശുവാ അപ്പോൾ ആ വിത്തിൻ്റെ ഗുണം അതിൻ്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് അത്തിയുടെ കുരുവിട്ടിട്ടായിരിക്കാം ഒരു അത്തിവൃക്ഷം ഉണ്ടാകുന്നത് അപ്പോൾ അത്തി അത്തിക്കുരുവാണതിൻ്റെ വിത്ത് അപ്പോൾ ഇതിൽ നിന്നും യേശു പ്രതീക്ഷിച്ചത് മാങ്ങായും ചക്കയും തേങ്ങായും ഒന്നുമല്ല യേശു പ്രതീക്ഷിച്ചത് അത്തിപ്പഴമാ ഒരു വിശ്വാസിയാകുന്ന എൻ്റെയും നിങ്ങളുടെയും വീണ്ടും ജനനത്തിൽ നമ്മുടെ വിത്ത് ഏതാ ദൈവത്തിൻ്റെ വചനമാണ് അപ്പോൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പുറപ്പെടേണ്ട ഫലം എന്തോ ദൈവത്തിന്റെ വചനമാകുന്ന ഫലം പുറപ്പെടുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ യേശുവിൽ നിന്ന് പുറപ്പെട്ടതുപോലെ തന്നെ വരണം അതായത് നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ അകത്ത് പുതു മനുഷ്യൻ ജനിക്കുന്നു ആ പുതു മനുഷ്യൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ആ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ ഫലം പുറത്തു വരുമ്പോഴാണ് നമ്മൾ വിശ്വാസി എന്ന പൂർണ്ണതയിലേക്ക് വരുന്നത് അതാണ് ഗലാത്തി ലേഖനം അഞ്ചാം അഞ്ചാമധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യത്തിൽ പറഞ്ഞു ആത്മാവിന്റെ ഫലമോ ഇതേതാത്മാവാണെന്നറിയാമോ വീണ്ടും ജനനം പ്രാപിച്ച പുതു മനുഷ്യനാകുന്ന ആത്മാവിൻ്റെ ഫലമോ എന്തൊക്കെയാ സ്നേഹം അപ്പോൾ യേശു സ്നേഹിച്ചതുപോലുള്ള സ്നേഹം ആ ക്രിസ്തുവിലുള്ള സന്തോഷം റിചോയ്സ് സമാധാനം ഏത് സാഹചര്യത്തിലും സമാധാനമായിട്ടിരിക്കുന്നു യേശുവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിലുള്ള സമാധാനം ദീർഘക്ഷമ ആ ദീർഘമായി ക്ഷമിക്കുന്ന സ്വഭാവം ദേഷ്യപ്പെടാതെ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ദീർഘക്ഷമ കാണിക്കുന്ന പിന്നെ ദയാ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ എടുത്തു ചാടാത്ത ആ മീൻ ഒരു 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 കൺട്രോൾ ഇല്ലാത്ത സ്വഭാവമല്ല വെൽ കൺട്രോൾഡാണ് നല്ലവണ്ണം കണ്ട്രോൾഡ് ആയിട്ട് ജീവിക്കും ഈ അപ്പം ഇതൊക്കെയാണ് ആത്മാവിൻ്റെ ഫലം ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടേണ്ട ഫലം ഏതാണ് അത് മാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരുവനെ കണ്ടാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവനോട് ആ ഗുഡ് ന്യൂസ് അറിയിക്കുവാൻ ഒക്കെയുള്ള ബാധ്യസ്ഥതയുണ്ട് അപ്പോൾ അവൻ ഒരാൾ വിഷയമായിട്ട് വരുമ്പോൾ അവൻ്റെ വിഷയത്തിലേക്ക് എഴുതിയിൽ എണ്ണ ഒഴിക്കാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരിക്കണം വിശ്വാസി അവന് ആശ്വാസം കൊടുക്കുന്നവനായിരിക്കണം വിശ്വാസി അവന് സമാധാനം കൊടുക്കുന്നവനായിരിക്കണം വിശ്വാസി ആമേ നമ്മളെ കാണുന്നവർ പ്രിയപ്പെട്ടവരെ തഴച്ച് നിൽക്കുന്ന ഇലയാണോ കാണുന്നത് അതോ നമ്മളിലുള്ള ഫലമാണോ കാണുന്നത് നമ്മുടെ വീട്ടിലുള്ളവർ ഹാലെ ലൂയ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിലുള്ള ആ ഫലത്തെയാണോ കാണുന്നത് അതോ തഴച്ചു വളരുന്ന ഇലയാണോ കാണുന്നത് ഫലം കാണട്ടെ ഫലമുണ്ടെങ്കിൽ മാത്രമേ അമേൻ ആളുകൾ ആകർഷിക്കപ്പെടുകയുള്ളൂ ഫലമുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുകയുള്ളൂ ഫലമുണ്ടെങ്കിൽ മാത്രമേ പിതാവിനും മഹത്വം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ഇന്നീ ശബ്ദം കേൾക്കുന്ന എന്നിലും എന്നിലും നിങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഫലം ധാരാളം കായ്ക്കട്ടെ ഫലം ധാരാളമായി കായ്ക്കട്ടെ ഫലം ധാരാളമായി കായ്ക്കട്ടെ ആ മീൻ ദൈവിക സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടട്ടെ അമീൻ അമ്മ യേശു എന്നാ ചെയ്തേ പതിനാലാമക്കി പറയുന്നു ആ യോഹനൻ്റെ മർക്കോസിൻ്റെ സുശേഷൻ പതിനൊന്നിന് അവൻ അതിനോട് ഇനി നിങ്ങൾ നീ ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ യേശുവിന് ഫലം കാണാതിരുന്നപ്പോൾ ദേഷ്യമാവുന്നത് കാര്യം ശരിയാണ് കാലം അത്തിപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ പോലും യേശു പ്രതീക്ഷിക്കുന്നു ഫലം കായ്ക്കണം സാഹചര്യം അനുകൂലമല്ലെങ്കിൽ പോലും നമ്മൾ വിശ്വാസിയാണോ വിശ്വാസിയുടെ ഫലമേ കായിക്കാവുള്ളൂ വിശ്വാസത്തിൻ്റെ ഫലമേ നമ്മൾ ഉണ്ടാകാവുള്ളൂ അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം നമ്മൾ നിന്ന് നല്ല ഫലങ്ങൾ പുറത്തു പറയട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അയൽവാസി നിങ്ങളെ കാണുമ്പോൾ ആ ഇവൻ വിശ്വാസിയാന്ന് പറയട്ടെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ പറയട്ടെ നിങ്ങളെ നോക്കി നിങ്ങളുടെ വീട്ടുകാര് പറയട്ടെ നിങ്ങളുടെ ബന്ധുക്കൾ പറയട്ടെ എല്ലാവരും അല്ല നമ്മുടെ പുറമെയുള്ള പ്രഹസനം പ്രകടനം കണ്ടിട്ടല്ല നമ്മളിലുള്ള ദൈവത്തിൻ്റെ ഫലങ്ങൾ കണ്ടിട്ട് പറയട്ടെ യെസ് ഇവരിൽ ദൈവശക്തി ഉണ്ട് അമീൻ അമീൻ നിങ്ങൾക്കറിയാം അപ്പോസ്റ്റുള്ള പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ഇവർക്ക് ശിഷ്യന്മാർക്ക് ആദ്യമായിട്ട് അന്ത്യോക്ക്യയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന് പേരുവിടുക എന്ന കാരണം എന്നറിയാമോ അവർ ഉള്ളവർ യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ ഇവരിൽ യേശുവിൻ്റെ ക്വാളിറ്റി കണ്ടപ്പം പറയാം ഇവരാ ക്രിസ്ത്യാനികൾ നിങ്ങളിലും അങ്ങനെ വെളിപ്പെടട്ടെ എന്നും അങ്ങനെ വെളിപ്പെടട്ടെ നമ്മൾ ഓരോരുത്തരിലും അങ്ങനെ വെളിപ്പെടട്ടെ നമുക്കൊരുമിച്ച് പറ അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് ചോദിച്ചാൽ മതി പരിശുദ്ധാത്മാവ് സഹായിക്കും ദൈവാൻമാവേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അധികമധികമായി ഫലം കായിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം എല്ലാവരും ഫലം കായ്ക്കട്ടെ പരിശുദ്ധാൻമാവെ സഹായിക്കും